കാരാപ്പുഴ ഡാമിൻ്റെ ജലവിതരണ കനാൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. കാരാപ്പുഴയിലെ വലതുകര കനാലിൻ്റെ അറ്റകുറ്റപ്പണിയാണ് ആരംഭിച്ചത്. കനാൽ കാര്യക്ഷമമല്ലാത്തതിനാൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്നു. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന കനാലിൻ്റെ ചോർച്ച മൂലമാണ് ഇപ്പോൾ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. കനാൽ നിർമ്മാണം പൂർത്തിയായിക്കഴിഞ്ഞാൽ പരിസരത്തുള്ള കർഷകർക്കാവും ഏറ്റവും പ്രയോജനപ്പെടുക. 20 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കാരാപ്പുഴ വലത്തുകര കനാലിൻ്റെ ആരംഭം മുതൽ അവസാന ഭാഗം വരെ ഉള്ള ചോർച്ച ഇല്ലാതാക്കുവാൻ താഴെ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് നിർത്തുവാനുള്ള നിർമ്മാണ പദ്ധതിയാണ് ഇറിഗേഷൻ വകുപ്പ് ഇതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. കാരാപ്പുഴ വലതുകര കനാലിൻ്റെ സ്റ്റാർട്ടിംഗ് റീച്ചാണിത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഡാമേജ് പറ്റിയതിനോണ്ട് ഒരുപാട് വാട്ടർ ലോസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് സിമെൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ട് ആദ്യം നമ്മുടെ എക്സിസ്റ്റിംഗ് കനാല് റിപ്പയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ RCC ഒരു ലൈനിങ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാക്സിമം വാട്ടർ ലോസ് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വാട്ടർ ലോസ് കുറയ്ക്കുന്നതിനോണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ താഴത്തെ റീച്ചുകളിൽ വെള്ളം കൃത്യമായിട്ട് എത്തും. ഈ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കനാൽ പോകുന്ന ഭാഗങ്ങളിലെ കർഷകർക്കും പ്രദേശവാസികൾക്കും വളരെയധികം ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. അഖിൽ ജോർജ്, വയനാട് വിഷൻ, അമ്പലവയൽ.